Hello friends, ellavarkkum center for cs like swagatham. Nammal system software ne kurichana parannirunnathu inna nammal adil discuss cheyan povuna topic simplified instructional computer allengil sic. SIC ennu parayunna machine design cheedirikkunnathu hardware features neem concepts neem commonly എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് SIC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. SIC രണ്ട് വേർഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് മോഡൽ അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസീവ് എക്സ്ട്രാ എക്യുപ്മെൻറ്റ് ഓർ SIC ബാർ XE വേർഷൻ. അപ്പോൾ XE കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസീവ് എന്നുള്ളതിൻ്റെ അബ്രിവേഷൻ ആണ് XE റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ SIC മെഷീൻ ആർക്കിടെക്ചറിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ മെഷീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓരോ ഫീച്ചേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ മെമ്മറി. അപ്പം മെമ്മറിക്കകത്ത് 8 bit bytes ആണ് ഉള്ളത്. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ബൈറ്റ് കൂടുമ്പോൾ ഒരു വേർഡ്, അതായത് 24 bits മെമ്മറി അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡേറ്റ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് മെമ്മറിയിലേക്ക് ഒരു ഡേറ്റ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് SIC യൂസ് ചെയ്യുന്നത് 24 bit ബൈനറി നമ്പേഴ്സ് ആണ്. നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവുമല്ലോ, ആ നെഗറ്റീവ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. ദെൻ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 8 bit ASCII കോഡ്സ് ആണ്. അടുത്തത് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് മെമ്മറി പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് രജിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 5 type രജിസ്റ്റേഴ്സ് ആണ് പറയാനുള്ളത്. അതിൽ നിമോണിക് എന്ന് പറയുന്നത് ആ സ്പെഷ്യൽ യൂസ് രജിസ്റ്റേഴ്സിന്റെ അബ്രിവേഷൻസ് ആണ്. നമ്മൾ കോഡിൽ എഴുതുന്ന വാല്യൂസ് ആണ് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് സെക്കൻഡ് കോളം. അപ്പോൾ ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്യുമുലേറ്റർ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഡെക്സ് രജിസ്റ്റർ. അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്ററിന്റെ റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ X ആണ്. നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അത് യൂസ് ചെയ്യുന്നത് അഡ്രസ്സിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് ലിങ്കേജ് രജിസ്റ്റർ, റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എൽ, റെപ്രസെന്റഡ് ബൈ ദ നമ്പർ 2. അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്കേജ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലിങ്ക് ചെയ്യാന്ന് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു, ലിങ്ക് എഡിറ്റർ എന്നൊക്കെ പറഞ്ഞു. അതെന്താ പറഞ്ഞത്, നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ് ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഒരു റിട്ടേൺ അഡ്രസ് ഉണ്ടാവും അല്ലേ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ലിങ്കേജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് PC എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇതിൽ പ്രോഗ്രാം കൗണ്ടർ എന്താണ്, പ്രോഗ്രാം കൗണ്ടർ സാധാരണ പ്രോഗ്രാമിലും ഇവിടെയും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സ്റ്റാറ്റസ് വേർഡ്, റെപ്രസെന്റഡ് ബൈ SW. 9 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണൽ കോഡ് ഫോർമാറ്റ്സും അതിന്റെ ഇൻഫർമേഷൻസുമാണ് സ്റ്റാറ്റസ് വേർഡിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ കണ്ടീഷണൽ കോഡ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇഫ് A> B അല്ലെങ്കിൽ A> B എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻസ് പറയില്ലേ, അപ്പോൾ അതിനെയാണ് ഇവിടെ കണ്ടീഷണൽ കോഡ് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ അറിയാതെ 0, 1, 2, 3, 4, 5 എന്ന് എഴുതി പോവും. പക്ഷേ ഒരിക്കലും അങ്ങനെ എഴുതരുത്. 2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം കൗണ്ടറിന്റെ നമ്പർ 8 സ്റ്റാറ്റസ് വേർഡിന്റെ നമ്പർ 9 ആണ്. അത് ഓർത്തുള്ള. നെക്സ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഓരോ രീതിയിലാണ് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ അസംബ്ലി ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് SIC-ക്കകത്ത് 24 bit ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമാറ്റ് ആണ് ഈ
വരച്ചിരിക്കുന്നത് നമുക്ക് 24 bits ഫോർമാറ്റ്. അതിൽ 8 bit എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഓപ് കോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓപ് കോഡ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെയാണ് ഇവിടെ ഓപ് കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ 1 bit എന്ന് പറയുന്നത് ഇൻഡെക്സ് അഡ്രസ്സിംഗിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പൊ ഇൻഡെക്സ് അഡ്രസ്സിംഗ് എന്തായിരുന്നു? നമ്മളവിടെ പറഞ്ഞു അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത് 15 bit ആണ് ഇവിടെ എന്തിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? അഡ്രസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 8+1 9, 9+15 എന്ന് പറയുമ്പോൾ 24 ആയില്ലേ. അപ്പൊ 24 bit ഫോർമാറ്റ് ആണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോ എത്ര രീതിയിലുള്ള അഡ്രസ്സിംഗ് മോഡ് ഉണ്ടെന്നാണ്, ഇവിടെ 2 അഡ്രസ്സിംഗ് മോഡ് ആണ് ഉള്ളത്. ഇവിടെയും നമുക്ക് എന്ത് രജിസ്റ്റർ തന്നെയാണ്? ഇൻഡെക്സ് രജിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡും ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡും. ഓക്കെ, അപ്പൊ നമുക്ക് ടാർജറ്റ് അഡ്രസ്, ടി എ എന്ന് പറയുന്നത് ടാർജറ്റ് അഡ്രസ് ആണ് കേട്ടോ. അപ്പൊ ടാർജറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് മോഡ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് തന്നിട്ടുണ്ട് ഇല്ലേ, നമുക്ക് ആ പൊസിഷനിൽ നേരെ പോയിട്ട് നമുക്ക് അതിന്റെ അഡ്രസ് ഏതാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. അപ്പൊ ടാർജറ്റ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട അഡ്രസ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ആ ഇൻസ്ട്രക്ഷന്റെ ഡേറ്റ ഫെച്ച് ചെയ്യാൻ പോകേണ്ടത് എന്ന് പറയുന്നതാണ് ടാർജറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് വാല്യൂ തന്നിട്ടുണ്ട്, അവിടേക്ക് പോവാം. പക്ഷെ ഇൻഡയറക്റ്റ് ആണെങ്കിലോ നോക്കിയേ, എക്സിന്റെ വാല്യൂ, അതായത് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോ അതിന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അഡ്രസ് ഉണ്ട്, ദാറ്റ് അഡ്രസ് പ്ലസ് ഈ ഇൻഡെക്സ് വാല്യൂ, സോറി, ഇൻഡെക്സ് വാല്യൂന്റെ നമ്പർ, ഈ ഇൻഡെക്സ് രജിസ്റ്ററിന്റെ 1 എന്ന് പറയുന്ന നമ്പർ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ടാർജറ്റ് അഡ്രസ്സിന്റെ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ്. അപ്പോ അതിനകത്ത് ഏതൊക്കെ കീവേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻ എഴുതാം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പൊതുവായിട്ട് 4 കാറ്റഗറീസ് ആണ് ഉള്ളത്: ലോഡ് ആൻഡ് സ്റ്റോർ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, കമ്പയർ, കണ്ടീഷണൽ കോഡ്. ഈ സബ്റുട്ടീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ കോഡിന്റെ അകത്ത് വരുന്ന 2 ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ കണ്ടീഷണൽ കോഡ് സബ്റുട്ടീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചത്. അപ്പൊ ലോഡ് ആൻഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവിടെ എ എന്ന് പറയുന്ന രജിസ്റ്ററും എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. LD സ്റ്റാൻഡ്സ് ഫോർ ലോഡ്, ST സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോർ. ഓക്കെ, അപ്പൊ ലോഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രജിസ്റ്ററിലേക്ക്. LDA എന്ന് പറഞ്ഞാൽ ലോഡ് ടു അക്യുമുലേറ്റർ, LDX എന്ന് പറഞ്ഞാൽ ലോഡ് ടു ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ, മെമ്മറിയിൽ നിന്ന് ഈ രജിസ്റ്ററുകൾക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് LD എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ. ഓക്കെ, ഒരു വാല്യൂ നമുക്ക് കിട്ടി, ആ വാല്യൂവിനെ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്കും ഇൻഡെക്സ് രജിസ്റ്ററിലേക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് STA STX കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ നമ്മുടെ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് തന്നെയാണ് ഇവിടെ: ആഡ്, സബ്സ്ട്രാക്ഷന് സബ്, മൾട്ടിപ്ലിക്കേഷന് മള്ള്, ഡിവിഷന് DIV. ഓക്കെ, ഇനി കമ്പയർ ചെയ്യാൻ എന്താണ്? COMP എന്ന് പറയുന്നത്. ഇതെല്ലാം ക്യാപിറ്റൽ ആണ് കേട്ടോ, സ്മോൾ ആയിട്ട് എഴുതരുത്. കമ്പയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ COMP കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അടുത്ത് കണ്ടീഷണൽ കോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അല്ലെങ്കിൽ എവിടേക്ക് ജമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ J സ്റ്റാൻഡ്സ് ഫോർ ജമ്പ്, LT സ്റ്റാൻഡ്സ് ഫോർ ലെസ് ദാൻ. അപ്പൊ ഈ 3 കമാൻഡുകളിലും ഇൻസ്ട്രക്ഷൻസിലും J എന്ന് പറയുന്നത് ജമ്പ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, LT ലെസ് ദാനെ റെപ്രസെന്റ് ചെയ്യുന്നു, EQ എന്ന് പറയുന്നത് ഈക്വലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, GT എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ സബ്റുട്ടീൻ ഇൻസ്ട്രക്ഷൻസ്. സബ്റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാം ആണ് ഒരു റുട്ടീൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മറ്റേതെങ്കിലും ഒരു കുഞ്ഞി പ്രോഗ്രാമിലേക്ക് ഫംഗ്ഷൻ കോൾ ചെയ്ത് ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആ ചെറിയ പ്രോഗ്രാം, നമ്മൾ കോൾ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ സബ് റുട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, JSub എന്ന് പറഞ്ഞാൽ J ഞാൻ നേരത്തെ പറഞ്ഞു ജമ്പ് ആണ്. അപ്പൊ ജമ്പ് ടു സബ് റുട്ടീൻ, എവിടേക്കാണോ പോകേണ്ടത് ആ അഡ്രസ് ആണ് ഇവിടെ ഉണ്ടാവുക. ദെൻ R എന്ന് പറയുന്നത് റിട്ടേൺ ഫ്രം സബ് റുട്ടീൻ. ഓക്കെ, നമുക്ക് തിരിച്ച് എങ്ങോട്ടേക്കാണോ പോകേണ്ടത്
അവിടെയാണ് ആ അഡ്രസ്സാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യുക. ലാസ്റ്റ് വൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നമുക്ക് ഈ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ പ്രോപ്പർ ആയിട്ട്, അല്ലെ? അതുപോലെ തന്നെ ഔട്ട്പുട്ടും നമുക്ക് നമ്മൾ കൊടുത്ത ഇൻപുട്ടും നമുക്കൊരു ഔട്ട്പുട്ടും വേണം. അപ്പോ എസ് ഐ സിക്കകത്ത് ഓരോ ഡിവൈസിനും യുണീക്ക് ആയിട്ടുള്ള 8-bit കോഡ് ഉണ്ട്. അപ്പോൾ 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഓരോന്നിനും അതിൻ്റെതായ ഡിവൈസ് കോഡ് ഓപ്പറാൻഡ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓരോന്നിനും നമ്മൾ ഓപ്പറാൻഡ് ആയിട്ട് കൊടുക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഡിവൈസ് കോഡുകളാണ്. ദെൻ കണ്ടീഷണൽ കോഡാണ് ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഇവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എസ് ഐ സിയുടെ സ്റ്റാൻഡേർഡ് വേർഷൻ XE വേർഷൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.